प्रार्थिक आर्द्रवान स्वप्रस्ता वीर विशुद्ध दिवस प्रभात अगे सत्य आत्मा आराधिक ऐसी अर्पूर विविध भवन ई आराधन ऐसी पकचे अब कूटायते उपरशुद्धात्मा सानिध्यम अनुभवपाड़ियामें पंगेर प्रार्थिक आदि आशीर्वदिक प्रार्थने कथा क्रिस्तीय गीत नूटे गीत अलवी आराामे चरण नमुक औरमित पा परिशुद्धनागुन्नो
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അങ്ങയുടെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപാസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം തമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ അവനോട് അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവേ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സർവഭാവം കാണിക്കുവാൻ കഴിയാത്തവനല്ല, നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വളരെ വിനയത്തോടുകൂടെ ഏറ്റുപറയാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ തിരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സന്ദർഭങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ചു ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണവും ഉള്ള ദൈവമേ, ഞങ്ങളെ താഴ്ന്നുള്ള അപേക്ഷകൾ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങളോട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കരിസ്ഥനുമായ യേശു ക്രിസ്തുവിന്റെ ബഹുമാനത്തിലായിട്ട് അങ്ങയുടെ മഹാകരുണയോടുകൂടി കരുകൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനാം സ്തുതിക്കപ്പെടട്ടെ. 95 ജാബ് സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. വരുവേ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാവയ്ക്ക് ആർപ്പെടുക. സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതേ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാവുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈകളിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം 147 സങ്കീർത്തനം, അതിന്റെ 1-11 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്.
അത് മനോഹരവും സ്തുതിയുചിതവും തന്നെ. യഹോവ യെരുശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ പുത്രന്മാരെ കൂട്ടിച്ചേർക്കുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെ പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവിനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അനാകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു, അവൻ പർവ്വതങ്ങളിൽ പുല്ല് ഉളപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഉരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല. തന്നെ ഭയപ്പെടുകയും തന്റെ ദയ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് ദിനംതോറും അയച്ച് ഞങ്ങളെ ശക്തീകരിക്കുന്ന ഞങ്ങളുടെ തന്നെ ദൈവമേ, ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവോദനം ധ്യാനിക്കാൻ അങ്ങ് നൽകിയ വിലയേറിയ അവസരത്തിനായ സ്തോത്രം. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും എന്താണെന്ന് ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനത്തിലൂടെ ധ്യാനത്തിലൂടെ ശരിയായ ആഴമായ അനുഭവത്തിൽ മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണം. യേശുവിന്റെ നാമത്തിന്റെ പ്രാർത്ഥനയെ കേൾക്കണമേ, ആമേൻ. ഒരുമിച്ചുള്ള നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം, അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ, വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ, ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. Exodus chapter 18 verse 22. And let them judge the people at all times. Every great matter they shall bring to you, but any small matter they shall decide themselves. So it will be easier for you and they will bear the burden with you. വീണ്ടും ഈ വിശുദ്ധ ദിനത്തിൽ വിവിധ ഭവനങ്ങളിൽ ആയിരിക്കുന്ന നിങ്ങളോട് ഈ കൂട്ടായ്മ ആചരിപ്പാൻ ആരാധനയിൽ ഒരുമിച്ച് നമുക്ക് പങ്കുചേരുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ നൽകിയ അവസരത്തിലായിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. സഭയായി ഇന്ന് നാം കാര്യ വിചാരകത്വ ഞായറാഴ്ചയായി സ്റ്റുവേർഷിപ്പ് സൺഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ചിന്താവിഷയം സ്റ്റുവേർഷിപ്പ് റെസ്പോൺസിബിൾ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. ലഭിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള ആ വാക്യങ്ങളും 147-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള ആ വാക്യങ്ങളും ലേഖനാഭാഗമായിട്ട് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ആ വാക്യങ്ങളും സുവിശേഷ വേദഭാഗമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുമാണ്. കാര്യ വിചാരകത്വത്തെക്കുറിച്ച് വിവിധ വേദഭാഗങ്ങളിൽ കൂടെ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ ഈ ധ്യാന സമയം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റുവേർഷിപ്പ് കാര്യ വിചാരകത്വം വളരെ സുപരിചിതമായ ഒരു വിഷയമാണ്. എന്നാൽ വളരെ സൂക്ഷ്മതയോടെ കാര്യക്ഷമമായി മനസ്സിലാക്കേണ്ട ഒരു ചിന്തയാണ് കാര്യ വിചാരകത്വം.
സാധാരണ രീതിയിൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് മേൽനോട്ടം വഹിക്കുന്നവൻ, നോക്കി കാര്യങ്ങൾ നടത്തുന്നവൻ എന്നൊക്കെ നമുക്കതിനെ അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ സമ്പത്തോ ഭരണ ചുമതലയോ കൈകാര്യം ചെയ്യുന്നവനെയും കാര്യവിചാരകനായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ എല്ലാം നാം ഓർത്തിരിക്കേണ്ടത് കാര്യസ്ഥൻ ഉടമസ്ഥനല്ല, അവനൊരു തൊഴിലാളിയാണ്. കാര്യ വിചാരകത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളും താലന്തുകളും ഉത്തരവാദിത്വങ്ങൾ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നാം ജീവിക്കുന്നതായ ഈ ലോകം സമൃദ്ധിയുടെ ലോകമാണ്. നാം ജീവിക്കുന്നതായ ഈ ചുറ്റുപാട് വളരെയധികം വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. വിഭവങ്ങളുടെ ശരിയായ വിനിയോഗമാണ് ദൈവം നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വേദഭാഗങ്ങളെല്ലാം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. പഴയ നിയമ വേദഭാഗത്ത് പ്രമാണ പുസ്തകത്തില് ദൈവം മോശയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ കുറിച്ച് അവിടെ നാം വായിക്കുന്നുണ്ട്. ലേഖന ഭാഗത്ത് മക്കദോനിയ സഭയുടെ സമീപനത്തെ കുറിച്ചാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുവിശേഷ വേദഭാഗത്ത് താലന്തുകളുടെ ഉപമയിൽ കൂടെ കർത്താവ് ചില കാര്യങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ട് ചിന്തകള് വളരെ ചുരുക്കമായിട്ട് ധ്യാനത്തിനായിട്ട് പറയുവാൻ ഈ വേദഭാഗങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, എന്താണ് ശരിയായ സമീപനം എന്ന് വെച്ചിട്ട് ഉത്തരവാദിത്വപൂർണമായിട്ട് വിഭവങ്ങളെ വിനിയോഗിക്കുവാനായിട്ട് നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. What is the right approach? എന്താണ് ശരിയായ സമീപനം എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ അർത്ഥം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പുറപ്പാട് പുസ്തകം 18:13 വാക്യങ്ങള് ദൈവ പുരുഷനായ മോശ ജനത്തിന് ന്യായപാലനം നടത്തുന്നതാണ് വായിക്കുവാൻ കഴിയുന്നത്. വളരെ കാര്യക്ഷമമായിട്ട് ഭരണപരമായ ചുമതലയാണ് മോശ അവിടെ നിർവഹിക്കുന്നത്. ദൈവിക കൽപ്പനകളുടെ ആലോചന ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന മോശ അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും അവർക്ക് ന്യായപാലനം നടത്തുന്നതിനും ശ്രമിക്കുകയാണ്. ജനം അവിടെ നാം വായിക്കുമ്പോൾ അറിയാം, ഒന്നാം വേദഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കുന്നത് ജനം രാവിലെ മുതൽ മോശയുടെ അടുക്കലേക്ക് അടുത്തു വരികയാണ്. അവർക്ക് ശരിയായ നിർദ്ദേശങ്ങൾ ലഭിക്കുവാൻ, ഉപദേശങ്ങൾ ലഭിക്കുവാൻ, ന്യായപാലനം നടത്തി കിട്ടുവാനായിട്ട് അവരെ കേൾക്കുവാനും അവർക്ക് തീർപ്പ് കൽപ്പിക്കുവാനും മോശ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. ന്യായപാലനത്തിലെ ഈ സങ്കീർണതയെ അമ്മായപ്പനായി ഇത്രോ മനസ്സിലാക്കുന്നു. ഈ പ്രശ്നങ്ങളെ ഒക്കെ കണ്ട് രാവിലെ മുതൽ മോശ ജനത്തിന് വേണ്ടി ഈ ന്യായപാലനം നടത്തുന്നതെല്ലാം കണ്ട ഇത്രോ ഇത് ശരിയായ ഒരു സമീപനമല്ല, ഇത് ശരിയായ രീതിയല്ല എന്ന് മോശയോട് പറയുന്നു. ഇത്ര നൽകുന്ന വിശുദ്ധീകരണം നമ്മൾ അതിന്റെ 21 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അധികാര വികേന്ദ്രീകരണമാണ്, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. അധികാരത്തെ വിഭാഗിച്ചു കൊടുക്കുവാനായിട്ടാണ് മോശയുടെ അമ്മായിപ്പൻ മോശയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം. അധികാരം എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ അത് മറ്റുള്ളവർക്ക് ജനത്തിന് അനുഗ്രഹമായിട്ട് മാറും എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന അച്ഛൻ്റെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അതിന്റെ 14 വാക്യങ്ങളിൽ നിന്നാണ്. എന്ത് സാധ്യതകൾ ഉണ്ടെന്ന് നാം അറിയുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നത്.
What are the right possibilities? Then aadyame paranjathu what is the right approach? Randamathu ivada parayuvan aagrahikkunna what are the right responsibilities? Valare സുപരിചിതമായ ഉപമയാണ് വിശുദ്ധ സുവിശേഷം 25 അധ്യായത്തിൽ നാം വായിക്കുന്നത്. 5 talents, 2 talents, 1 talent വീതം 3 ദാസന്മാർക്ക് യജമാൻ ഭാഗിച്ചു കൊടുക്കുകയാണ്. ദാസന്മാരുടെ കഴിവനുസരിച്ചാണ് യജമാനന് അവർക്ക് ആ താലന്തുകൾ കൊടുക്കുന്നത്. ദാസന്മാരുടെ കഴിവിനെ കണക്കിലെടുത്തുകൊണ്ടുള്ള യജമാനന്റെ ഒരു വിഭാഗിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ലഭിച്ച താലന്തുകളെ കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധമാണ് കണക്ക് ബോധിപ്പിക്കുന്ന ആ സമയത്ത് ആദ്യത്തെ 2 ദാസന്മാരെ ഭരിക്കുന്നത്. തങ്ങൾക്ക് ലഭിച്ച താലന്തുകൾ അതിൽ കണക്ക് ബോധിപ്പിക്കണമെന്നുള്ള ചിന്തയാ 2 ദാസന്മാരെ ഭരിക്കുന്നു. എന്നാൽ 1 talent ലഭിച്ചതായ ദാസൻ അതിലെ സാധ്യത അവന് കാണുവാനോ കണ്ടെത്തുവാനോ കഴിഞ്ഞില്ല. ഇന്ന് പ്രിയമുള്ളവരെ, കാര്യ വിചാരകത്വ ഞായറാഴ്ചയായിട്ട് സഭയായിട്ട് നാം ഇന്ന് ആചരിക്കുമ്പോൾ ഇതുപോലെ ജീവിക്കുന്നതായ ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സാധ്യതകൾ എന്തുണ്ടെന്നറിയാതെ കാണാതെ ജീവിക്കുന്നതായ അനേകർ. നമ്മുടെ ചുറ്റുപാട് ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷെങ്കിൽ ഒരിക്കലും ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും അത് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. ദേവാലയത്തിൽ ആരാധനയ്ക്കൊരുവാൻ സാധ്യതയുണ്ടായിരുന്നപ്പോൾ പലരും ആ സാധ്യത കണ്ടെത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഇന്ന് ആരാധനയ്ക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ആ സാധ്യത ഇല്ലാതായിട്ട് തീരുന്നതായ സന്ദർഭവും നമ്മളിലേക്ക് കടന്നു വരുന്നു. ഇന്നത്തെ ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നാം ഈ ദൈവവചന ഭാഗങ്ങളൊക്കെ ചിന്തിക്കുവാൻ. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് സാധ്യതകളുടെ ഒരു ലോകമാണ്. എന്നാൽ ആ സാധ്യതകൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കാഴ്ച, നമ്മുടെ വിഷൻ നമ്മൾ അത് നേരെയാണ്. നാം എപ്പോഴും ഒരു കാര്യം ഓർക്കണം, സാധ്യതകൾ ഒരിക്കലും നമ്മെ തേടി വരില്ല. ലഭ്യമായ ചുറ്റുപാടിൽ, ലഭ്യമായ താലന്തിൽ സാധ്യതകൾ സൃഷ്ടിക്കുവാനായിട്ട് നമുക്കറിയാം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഈ ലോകത്ത് ആക്കിയിരിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതൽ പ്രാധാന്യത്തോടെ കാണുവാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് തന്നെയാണ് സഭ കാണിച്ച ആ കരുതൽ ലേഖനഭാവത്ത് നാം വായിച്ചേ കേൾക്കുന്നു. മറ്റുള്ളവരോടുള്ള കരുതലാണ്, കരുതലുള്ള മനസ്സിന് മാത്രമേ സഹായിക്കുവാൻ കഴിയത്തുള്ളൂ. മറ്റുള്ളവരോട് കരുതലുള്ള മനസ്സിന് മാത്രമേ ആർദ്രത, കരുതൽ, അനുകമ്പ പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഈ രാവിലെ സമയം നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളെ മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്ന ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കുവാനും കാര്യവിചാരകത്വത്തിന്റെ ആഴമായ അർത്ഥങ്ങളെ മനസ്സിലാക്കുവാനായിട്ടും കഴിയണം. 2 ചോദ്യങ്ങൾ ഇവിടെ വളരെ പ്രസക്തമാണ്. വാട്ട് ഈസ് ദ റൈറ്റ് അപ്രോച്ച് ആൻഡ് വാട്ട് ആർ ദി റൈറ്റ് റെസ്പോൺസിബിലിറ്റീസ്. ഇത് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിലൂടെയും ആവർത്തിച്ചാവർത്തിച്ചുള്ളതായ വായനയിലൂടെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ അവിടുന്ന് ഇടയാക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം ദൈവസന്നിധിയിൽ ഒരുമിച്ച് ഏറ്റിയെല്ലാം സർവശക്തിയുള്ള പിതാവായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് അവൻ ജീവനോടെ ഗീതം അതിന്റെ പല്ലവിയും ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ ഒരുമിച്ച് പാടാം. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളോടുള്ള ശരിയായ സമീപനമെന്നും എന്തെല്ലാം സാധ്യതകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെന്നും ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി. ദൈവമേ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും മനസ്സിലാക്കി മുൻപോട്ട് പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയിലെ എല്ലാ കുടുംബങ്ങളെയും ഈ സമയത്ത് നമുക്ക് ഓർക്കാം. ഭാരത്തിൽ കഴിയുന്നവരുണ്ട്, വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ക്ഷീണതയിൽ ആയിരിക്കുന്നവരുണ്ട്, മറ്റുള്ളവരുടെ സഹായം ലഭിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഏകാന്തതയിൽ കഴിയുന്നവരുണ്ട്, മനോവിഷമത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർക്കാം, യുവതി യുവാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവരെയും ഒരുപോലെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കാം.
ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.